പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ ശാസ്ത്ര ഗവേഷണങ്ങൾ ഒട്ടും പിറകിലല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒട്ടേറെ ശാസ്ത്രകാരന്മാർ ഇന്ത്യയിൽ ജന്മമെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ ശാസ്ത്ര ഗവേഷണങ്ങൾ ചെയ്താൽ മതി എന്ന് സ്ഥിര തീരുമാനമുണ്ടായിരുന്ന വ്യക്തികൾക്കൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ഒരു വ്യക്തിയുടെ ശാസ്ത്ര ചരിത്രമാണ് ഇന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത്. പി സി റായ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പ്രഫുല്ല ചന്ദ്ര റായ്. 1861 ഓഗസ്റ്റ് മാസം 2 ഇദ്ദേഹം ജനിക്കുന്നത്. 1946 85 വയസ്സിൽ ഇദ്ദേഹം മരിക്കുന്നത്. സമ്പന്നമായ കുടുംബത്തിൽ ഒരംഗമായിട്ടാണ് പ്രഫുല്ല ചന്ദ്ര റായ് ജനിക്കുന്നത്. അച്ഛൻ സ്ഥാപിച്ച വിദ്യാലയത്തിലാണ് പ്രൈമറി വിദ്യാഭ്യാസം നിർവഹിച്ചത്, 16 വയസ്സുവരെ. തുടർന്ന് മറ്റൊരു വിദ്യാലയത്തിലെ പഠനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത്, കൽക്കട്ടയിൽ പഠിക്കുന്ന കാലത്ത് ബ്രഹ്മസമാജത്തിലെ പ്രവർത്തനങ്ങളിൽ, അതിൻ്റെ പ്രസംഗങ്ങളിൽ, അതിലെ ഒരു പ്രവർത്തകൻ്റെ പ്രസംഗത്തിൽ ആകൃഷ്ടനായി ബ്രഹ്മസമാജത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തു. ദേശീയ ബോധം അങ്ങേയറ്റം കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിയാണ് പി സി റായ്. ഗാന്ധിജിയുടെയും ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഒക്കെ അടുത്ത സുഹൃത്തുകൂടിയായിരുന്നു പി സി റായ്. വിദേശത്ത് പോയി പഠനത്തിന് ശേഷം, ശാസ്ത്ര പഠനം അന്ന് ഇന്ത്യയിൽ അത്ര കൂടുതൽ വ്യാപകമായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന്റെ ഒരു പഠനത്തിന് വേണ്ടി വിദേശത്ത് പോയി പഠനം നടത്തി കഴിഞ്ഞ് തിരിച്ചു വന്ന് കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജിൽ അധ്യാപകനായി ചേർന്നു. അധ്യാപകനായി ചേരുന്ന ഈ സമയത്ത് തന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു പ്രവർത്തനമാണ് പി സി റായെ ഏറ്റവും പ്രശസ്തനാക്കുന്നത്. ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് രസതന്ത്ര മേഖലയിലെ ഗവേഷണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു ഗവേഷണശാല, ഒരു വ്യവസായശാല, ഗവേഷണം മാത്രമല്ല ഒരു വ്യവസായശാല സ്ഥാപിക്കുകയുണ്ടായി. അത് വളർന്നാണ് പിന്നീട് ബംഗാളിലാണ് ഈ ഔഷധ വ്യവസായശാല അദ്ദേഹം സ്ഥാപിച്ചത്. മെർക്കുറിക് നൈട്രേറ്റിന്റെ അമിതിയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രശസ്തനാക്കുന്നത്. മാത്രമല്ല, ആ ഗവേഷണ ശാലയിൽ നിന്ന് അനേക ലക്ഷങ്ങൾ ഔഷധ മേഖലയിൽ നിന്നുള്ള വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നൊരു വ്യക്തിയാണ് പി സി റായ്. പക്ഷേ ഇത്രയും സമ്പന്നനായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ഏറ്റവും ദരിദ്രനായി ജീവിച്ച ഒരു വ്യക്തി കൂടിയാണ് പി സി റായ്. ലക്ഷങ്ങൾ അദ്ദേഹം വരുമാനം പല രീതിയിൽ ലഭിക്കുന്ന ഒരു വ്യക്തിയായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തമായ സമ്പാദ്യം എന്ന് പറയുന്നത് വീണ്ടും ഒരു തോർത്തുകൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. ഋഷിതുല്യമായ ജീവിതം എന്നാണ് പലപ്പോഴും വിശേഷിക്കപ്പെടുന്നത്. ഋഷിതുല്യമായ ജീവിതം, ഒരു മേശയും ഒരു 4 ഒരു കട്ടിലും, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക സമ്പാദ്യം. ആയിരങ്ങൾ അദ്ദേഹം ദരിദ്രർക്ക് സംഭാവനയായി നൽകുമായിരുന്നു. പക്ഷേ ഏറ്റവും ദരിദ്രനായി ജീവിച്ച, മരിക്കുവോളം ജീവിച്ച ഒരു ശാസ്ത്രകാരൻ കൂടിയായിരുന്നു പ്രഫുല്ല ചന്ദ്ര റായ്. ഇന്ത്യയിൽ ശാസ്ത്ര ഗവേഷണങ്ങൾക്ക്, പ്രത്യേകിച്ച് രസതന്ത്ര മേഖലയിലെ ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് തുടക്കമിട്ട വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് കൽക്കട്ട ഈ പ്രസിഡൻസി കോളേജിൽ ജോലി ചെയ്യുമ്പോൾ തന്നെക്കാൾ യോഗ്യത കുറഞ്ഞവർ ഉയർന്ന ശമ്പളത്തിൽ ഉയർന്ന പദവിയിലിരിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്ത ഇദ്ദേഹത്തിനോട് അന്നത്തെ അധികാരികൾ പറഞ്ഞ കാര്യം, 250 ശമ്പളത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്, പക്ഷേ അത് യോഗ്യത കുറഞ്ഞ ആളുകൾ മുകളിലിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ വേണമെങ്കിൽ ജോലി ചെയ്താൽ മതി എന്ന ഒരു മറുപടിയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. എന്നാലും അദ്ദേഹം ആ ജോലി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ പിന്നീട് ഗാന്ധിജിയോടും അതുപോലെ തന്നെ ഗോഖലെയോടുമുള്ള സൗഹൃദവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ച് ദേശീയ ബോധം നല്ല രീതിയിൽ ഉള്ളിൽ കൊണ്ടു നടന്ന വ്യക്തിയായിരുന്നിട്ട് പോലും സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം നേരിട്ട് ഇടപെടാൻ തയ്യാറായില്ല. ഒരിക്കൽ നിയമസഭ ഇലക്ഷന് വേണ്ടി മത്സരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിർബന്ധിക്കുകയുണ്ടായി. അതിനദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം, പക്ഷേ രസതന്ത്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അധികം ആളുകളില്ല. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി രസതന്ത്രത്തെ ഉപേക്ഷിക്കാൻ
ഞാനൊരുക്കമല്ല എന്ന വാചകമാണ് പി സി റായ് കൊടുത്തത്. വിവാഹം പോലും മറന്നുപോയ ഒരു ശാസ്ത്രകാരനായിരുന്നു പി സി റായ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഏതായാലും ഇന്ത്യൻ ശാസ്ത്ര ഗവേഷണത്തിലെ ആദ്യത്തെ രാസ ഗവേഷണ ശാലയ്ക്ക് തുടക്കം കുറിച്ച ഒരു മഹത് വ്യക്തിയുടെ ചരിത്രമാണ്, ജീവചരിത്രമാണ് അല്ലെങ്കിൽ കഥകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ട പി സി റായുടെ ജീവചരിത്രം. രസതന്ത്രത്തിന്റെ വഴികളിലൂടെ പ്രചരിക്കാൻ പോകുന്ന നിങ്ങൾ പി സി റായിയെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണമെന്നും ഇദ്ദേഹത്തിന്റെ ജീവിതമാർഗത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ജീവിത കഥകൾ കൂടുതൽ മനസ്സിലാക്കണമെന്നും ആഗ്രഹിക്കുന്നു. ഇന്നത്തെ അവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.